ജലീലിന് ലീഡ് 644 വോട്ടിന്റെ ലീഡ്, കെ ടി ജലീലിന്റെ ലീഡ് 644 ആയി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്, ക്ഷമിക്കണം 644 ആയി മാറിമറിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നേരത്തെ ഫാരിസ് സൂചിപ്പിച്ചതുപോലെ തവനൂരിലെ ഫോട്ടോ ഫിനിഷ് അല്ല, മാറിമറിയുന്ന അത്ഭുതകരമായ ഫോട്ടോ ഫിനിഷിലേക്ക് തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ വലിയൊരു ഫലാഫല മത്സരം, ഏറെ ആവേശഭരിതമായ ഒരു മത്സരം തന്നെയാണ് ഇപ്പോൾ തവനൂരിൽ നടക്കുന്നത്. 424 വോട്ട്, വെറും 424 വോട്ടിന് മാത്രമാണ് ഫിറോസ് കുന്നംപറമ്പിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതിനു മുമ്പ് 1000-ൽ പരം ലീഡ് ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ, അതായത് LDFന് ഏറെ മേൽക്കൈയുള്ള പുറത്തൂർ പഞ്ചായത്തും എടപ്പാൾ പഞ്ചായത്തും എണ്ണാൻ തുടങ്ങിയപ്പോൾ ഫിറോസ് കുന്നംപറമ്പിലെ ലീഡ് കുറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ ഇവിടെ 7 റൗണ്ട് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കെ ടി ജലീൽ ആദ്യമായി ലീഡ് ഉയർത്തിയിരിക്കുന്നു. 664 വോട്ടുകൾക്ക് കെ ടി ജലീൽ ലീഡ് ചെയ്യുന്നു. വട്ടംകുളം പഞ്ചായത്തിലാണ് കെ ടി ജലീൽ ലീഡ് ചെയ്യുന്നത്. കെ ടി ജലീൽ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. 664 വോട്ടുകൾക്ക് കെ ടി ജലീൽ തിരിച്ചെത്തിയിരിക്കുന്നു. പുറത്തൂരും അതുപോലെ തന്നെ എടപ്പാൾ പഞ്ചായത്തും എന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ലീഡ് വർദ്ധിപ്പിക്കാൻ കെ ടി ജലീലായിരിക്കുന്നത്. ഏറ്റവും ശക്തിയുള്ള കേന്ദ്രം തന്നെയാണ് LDFന്റെ ശക്തി കേന്ദ്രമായ ഈ രണ്ട് പഞ്ചായത്തുകളിൽ ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോഴാണ് കെ ടി ജലീൽ ശക്തമായൊരു തിരിച്ചുവരവ്, 664 എന്ന നമ്പറിലൂടെ ശക്തമായൊരു തിരിച്ചുവരവ് വരുന്നു. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ബലാബല മത്സരം, ഏറ്റവും കടുത്ത പോരാട്ടം തന്നെയാണ് ഇപ്പോൾ തവനൂരിൽ നടക്കുന്നത്. ഇപ്പോൾ ലഭിച്ച വിവരപ്രകാരം 664 വോട്ടുകൾക്ക് കെ ടി ജലീൽ ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. നികേഷ്, 664 വോട്ടുകൾക്ക് തവനൂരിൽ കെ ടി ജലീൽ വിജയിക്കുന്നു. മാറി മാറി വരികയാണ് ലീഡ്. ഇടയ്ക്ക് ഫിറോസ് കുന്നംപറമ്പിൽ മുന്നിൽ പോയെങ്കിൽ ഇതാ ഇപ്പോൾ കെ ടി ജലീൽ വീണ്ടും വിജയത്തിനോടടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മൂന്നോ നാലോ മണ്ഡലങ്ങളിൽ ഒന്നായി കെ ടി ജലീലിൻ്റെ തവനൂരും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കുന്നത്തുനാട് LDFന്റെ PV ശ്രീനിജൻ ഇപ്പോൾ ലീഡ് പിടിച്ചിരിക്കുന്നു. PV ശ്രീനിജനിലൂടെ LDF ഇതാ കുന്നത്തുനാട് പിടിക്കുമോ എന്നറിയാൻ ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് കഴിയും. കുറ്റ്യാടിയിൽ കനത്ത പോരാട്ടം. 419 വോട്ടിന് ഇപ്പോൾ UDF മുന്നിലാണ്. ഇനി എണ്ണാനുള്ളത് പോസ്റ്റൽ വോട്ടുകൾ മാത്രമാണ്. കുറ്റ്യാടിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. കുന്നത്തുനാടിൽ ഇനി തപാൽ വോട്ട് മാത്രമാണ് ബാക്കിയുള്ളത്. PV ശ്രീനിജനും തപാൽ വോട്ടുകളും, PV ശ്രീനിജൻ്റെ 1766 വോട്ടും തപാൽ വോട്ടും. അപ്പോൾ കുന്നത്തുനാട് വിജയം നമുക്ക് ഉറപ്പിക്കാം. അവിടെ PV ശ്രീനിജൻ വിജയത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. കുന്നത്തുനാട് ഇതിനകം തന്നെ 1766 വോട്ടുകൾ PV ശ്രീനിജൻ്റെ ലീഡുണ്ട്. അവിടെ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്ത് ഇപ്പോൾ ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ 419 വോട്ടിൻ്റെ ഭൂരിപക്ഷ ലീഡാണ് ഇപ്പോൾ പാറക്കൽ അബ്ദുള്ള UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ളയ്ക്കുള്ളത്. പഞ്ചായത്തിലെ ചില ഭാഗങ്ങൾ കൂടിയാണ് ഇനിയിപ്പോൾ എണ്ണാനുള്ളത്. അതോടൊപ്പം തന്നെ പോസ്റ്റൽ വോട്ടുകളിൽ ചില എണ്ണ ഒരു 1000-ത്തോളം പോസ്റ്റൽ വോട്ട് കൂടിയും എണ്ണാനുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതോടൊപ്പം തന്നെ കൊടുവള്ളി മണ്ഡലത്തിൽ MK മുനീർ 4000-ൽ ഏറെ വോട്ടുകൾ, അതായത് 4471 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്.